ഇന്ന് സ്വന്തം ഡെയറി ഫാം തുടങ്ങുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ എന്തൊക്കെ എന്ന് നോക്കാം നിങ്ങൾ ഒരു സുസ്ഥിര ജീവിതശൈലിയെക്കുറിച്ചോ വാണിജ്യ സമീപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മൃഗസംരക്ഷണത്തിൽ പരീക്ഷണം നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക ആദ്യമായി ലക്ഷ്യവും ഇനം തിരഞ്ഞെടുക്കലും നിങ്ങളുടെ ലക്ഷ്യം നിർവചിക്കാം നിങ്ങൾ ലാഭമുണ്ടാക്കാനോ ഒരു ഹോബി ആയിട്ടോ അല്ലെങ്കിൽ ഡയറി ഫാമിംഗിനെക്കുറിച്ച് കൂടുതലറിയാനോ നോക്കുകയാണോ ഇത് നിങ്ങളുടെ ഇനത്തിന്റെ തിരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കും ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എരുമകളെ പരാമർശിക്കാത്തത് അവർ മികച്ച പാൽ ഉൽപാദകരാണെങ്കിലും അവർ എല്ലാവർക്കും ഏറ്റവും അനുയോജ്യമല്ലായിരിക്കാം പ്രത്യേകിച്ചും നിങ്ങൾ ഡയറി ഫാമിംഗിൽ പുതിയ ആളാണെങ്കിൽ എരുമകൾ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതും പ്രത്യേക ഭക്ഷണ ആവശ്യങ്ങൾ ഉള്ളതുമാണ് നിങ്ങളുടെ ലക്ഷ്യം വാണിജ്യപരമാണെങ്കിൽ ഉയർന്ന വിളവ് നൽകുന്ന സങ്കരയിനം അല്ലെങ്കിൽ എരുമകളെപ്പോലും പരിഗണിക്കുക എന്നാൽ ഓർക്കുക സഹിവാൾ ഗിർ അല്ലെങ്കിൽ കാങ്ക്രേജ് തുടങ്ങിയ തദ്ദേശീയ ഇനങ്ങൾ ഇന്ത്യൻ ഉപോഷണ മേഖലാ പ്രദേശങ്ങൾക്ക് അനുയോജ്യമാണ് അവ കഠിനമാണ് വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയിൽ വളരാൻ കഴിയും എന്നിരുന്നാലും ഉയർന്ന ഉത്പാദനക്ഷമതയുള്ള നാടൻ പശുക്കളെ മിതമായ നിരക്കിൽ കണ്ടെത്തുന്നത് ഒരു വെല്ലുവിളിയായേക്കാം സാധ്യതയുള്ള വെല്ലുവിളികൾ കണക്കിലെടുക്കുമ്പോൾ ചെറുതായി തുടങ്ങുന്നതാണ് ബുദ്ധി പത്ത് കുറയ്ക്കുക പതിനഞ്ച് സങ്കര പശുക്കളെയും നാടൻ പശുക്കളെയും വളർത്തി പരിചയം നേടുക നിങ്ങളുടെ മൃഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അവ ആരോഗ്യമുള്ളതാണെന്നും പ്രൂസെല്ലോസിസ് ടിബി പാരാടിബി മാസ്റ്റിറ്റിസ് തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് മുക്തമാണെന്നും ഉറപ്പാക്കാൻ ഒരു മൃഗഡോക്ടറെ സമീപിക്കുക ക്ഷീരോത്പാദനത്തിന്റെ നിർണായക വശമാണ് കാലിത്തീറ്റ് ഇരുപത് മൃഗങ്ങളെ വളർത്താൻ ഒരേക്കർ ഭൂമി മതിയാകില്ല നിങ്ങൾക്ക് ബാഹ്യസ്രോതസ്സുകളിൽ നിന്ന് കാലിത്തീറ്റ വാങ്ങേണ്ടിവരും ഓർക്കുക കാലിത്തീറ്റയുടെ വില നിങ്ങളുടെ ലാഭത്തെ സാരമായി ബാധിക്കും നിങ്ങൾ ഡയറി ഫാമിംഗിൽ പുതിയ ആളാണെങ്കിൽ നിങ്ങളുടെ സംസ്ഥാന വെറ്ററിനറി കോളേജിലോ കമയെ പോലുള്ള സ്ഥാപനങ്ങളിലോ ഒരു ചെറിയ കോഴ്സിൽ പങ്കെടുക്കുന്നത് പരിഗണിക്കുക ഇത് പാലുൽപ്പന്ന വ്യാപാര രീതികളെക്കുറിച്ചുള്ള അത്യാവശ്യമായ അറിവ് നൽകി നിങ്ങളെ സജ്ജരാക്കും കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ് ബോർഡ് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് അല്ലെങ്കിൽ വെറ്ററിനറി യൂണിവേഴ്സിറ്റി തുടങ്ങിയ പ്രാദേശിക അധികാരികളെ ബന്ധപ്പെടാൻ മടിക്കരുത് അവർക്ക് വിലയേറിയ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകാൻ കഴിയും ഒരു ഡയറി ഫാം ആരംഭിക്കുന്നത് പ്രതിഫലദായകമായ ഒരു ശ്രമമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ശ്രദ്ധാപൂർവം പരിഗണിച്ച് ശരിയായ ഇനങ്ങളെ തിരഞ്ഞെടുത്ത് വിദഗ്ധോപദേശം തേടുന്നതിലൂടെ നിങ്ങൾക്ക് വിജയത്തിനായി സ്വയം സജ്ജമാക്കാൻ കഴിയും ഓർക്കുക ക്ഷമ സ്ഥിരോത്സാഹം മൃഗങ്ങളോടുള്ള സ്നേഹം എന്നിവ ഈ സംതൃപ്തമായ വ്യവസായത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ പ്രധാനമാണ്